Namaskaram, material video like a lakutarakam swagata. This video is number no canada povana, location certificate ne angane abaksha kodaka and the lam. Namaka Palace Ahajangalum, numbered location certificate Aushama at the Verum, the Haranda Bangal Kodaka and Aushum, Pratacha to load in the Aushangal Kumatum, Euru location certificate Namuka Aushama at the Verum. Number the Munyala video, possession certificate, other than a material palace certificate. This district category is the same as this video. We will go to the location. If you have a location certificate, we will go to the same as the original. The original is the same as the original. അതുപോലെ തന്നെ ലൊക്കേഷൻ മാപ്പ് അഥവാ സൈറ്റ് പ്ലാൻ എന്നുള്ളത് നമ്മൾ വില്ലേജ് ഓഫീസറിനെ കൊണ്ട് കൈകൊണ്ട് വരപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് വേണം. പിന്നെ നമുക്ക് അപ്‌ലോഡ് ചെയ്തു കൊടുക്കേണ്ട മറ്റൊരു ഡോക്യുമെന്റ് ആണ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇത്രയും മൂന്ന് ഡോക്യുമെന്റുകളാണ് നമ്മൾ അപ്‌ലോഡ് ചെയ്തു കൊടുക്കേണ്ടത്. സ്ഥലത്തിന്റെ ആധാരം, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ വില്ലേജ് ഓഫീസർ കൈകൊണ്ട് വരച്ചിരുന്ന ലൊക്കേഷൻ മാപ്പ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എവിടെ കൊടുക്കാനാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എത്ര ആളുകളുടെ പേരിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു പക്ഷേ സ്ഥലം രണ്ടാളുടെ പേരിലാണെങ്കിൽ നമ്മൾ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടാളുടെയും പേര് വെച്ചിട്ടായിരിക്കണം നമ്മൾ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്, തുടർന്നുള്ള വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്ത് വെക്കുക. അപ്പൊ അതിനാവശ്യമുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. ഒന്ന്, സ്ഥലത്തിന്റെ രേഖ, അതായത് നമ്മൾ ഏത് സ്ഥലത്തിന്റെ ലൊക്കേഷനാണോ നമ്മൾ അപേക്ഷിക്കാനായിട്ട് പോകുന്നത് ആ സ്ഥലത്തിന്റെ ആധാരം നമ്മൾ എല്ലാ പേജും സ്കാൻ ചെയ്ത് വെക്കണം, ഒറിജിനൽ തന്നെ സ്കാൻ ചെയ്ത് വെക്കണം. ഇനി ഒറിജിനൽ കയ്യിലില്ല ബാങ്കിലോ മറ്റോ ആണെങ്കിൽ ബാങ്കിൽ നിന്നും ലഭിക്കുന്ന പേപ്പർ ആയിരിക്കണം നമ്മൾ അതിന്റെ കൂടെ സ്കാൻ ചെയ്യേണ്ടത്, അതായത് കോപ്പിയുടെ കൂടെ നമ്മൾ സ്കാൻ ചെയ്ത് വെക്കേണ്ടത്. രണ്ടാമത് വേണ്ടത് സ്ഥലത്തിന്റെ നികുതി അടച്ച കടലാസാണ്, ഏറ്റവും പുതുതായിരിക്കണം, ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നികുതി അടച്ച കടലാസ്. മൂന്നാമത് വേണ്ടത് ലൊക്കേഷൻ മാപ്പ് അതാ സൈറ്റ് പ്ലാനാണ്, നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ട് വില്ലേജ് ഓഫീസർ വരച്ചു തരുന്ന സൈറ്റ് പ്ലാൻ, അത് ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും ആ സൈറ്റ് പ്ലാൻ ഉണ്ടാവുക, ലൊക്കേഷൻ മാപ്പ് എന്ന് പറയും. അപ്പൊ ഇതാണ് സൈറ്റ് പ്ലാൻ. ഇതുപോലെ വില്ലേജ് ഓഫീസർ ഒരു പേപ്പറിൽ വരച്ചു തന്ന് സീല് വെച്ചാൽ മാത്രമേ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കമ്പ്യൂട്ടറൈസ്ഡ് രൂപം അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അപേക്ഷ കൊടുത്താലും കിട്ടുകയുള്ളൂ. അപേക്ഷ നമുക്ക് വേണമെങ്കിൽ മുന്നേ കൊടുത്തു വെക്കാം, അതിനുശേഷം വില്ലേജ് ഓഫീസിൽ നിന്നും ഇതൊരു വാങ്ങിച്ചിട്ട് രണ്ടാമത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത്. ബാക്കി എങ്ങനെയാണ് ഇത് നമ്മൾ അപേക്ഷ കൊടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രൊഫൈൽ ക്രിയേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്, അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും, ക്ലിയർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട സർവീസിലുള്ള ആളുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക, സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള ഭാഗത്തിലേക്കും ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ വയസ്സ് 32 വയസ്സാണ്, അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും, ക്യാൻസൽ കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് പർപ്പസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ഉണ്ടാവും, പർപ്പസ് കൊടുക്കുക, സ്റ്റേറ്റ് പർപ്പസ് തന്നെ കൊടുത്തു. ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ, ഇത് വളരെയധികം ശ്രദ്ധിക്കുക, എവിടേക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിന്റെ പേര് മാത്രമായിട്ടും നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് മാത്രമായിരിക്കും നമ്മുടെ വില്ലേജ് ഓഫീസർ തരുന്ന രേഖയിലും പകർപ്പിലും ഉണ്ടാവുക, അല്ലെങ്കിൽ ആ വരച്ചിരിക്കുന്നതിലും ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇന്ന ബാങ്കിൽ ഹാജരാക്കുവാനായിട്ട് വേണ്ടി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഹാജരാക്കാനായിട്ട് വേണ്ടി എന്നുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അത് ബാങ്കിന്റെ പേര് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളാണ് നമുക്ക് രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇവിടെയൊക്കെ ഷോ അപ്ലിക്കേണ്ട ആവും, നമ്മളൊന്നും ചെയ്യേണ്ട. ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഓൾഡ് സർവേ നമ്പർ, റീസർവേ ബ്ലോക്ക്, റീസർവേ സബ് ഡിവിഷൻ നമ്പർ. ഇതില് ഓൾഡ് സർവേ നമ്പർ നമ്മൾ കൊടുക്കണമെന്നില്ല, പുതുതാണെങ്കിൽ നമ്മൾ റീസർവേ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ റീസർവേ നമ്പർ കൊടുക്കാം. റീസർവേ നമ്പർ നമ്മൾ പലതവണ പറഞ്ഞതാണ്, റീസർവേ നമ്പർ എന്നുള്ളത് നമ്മുടെ സ്ഥലത്തിന്റെ നികുതി അടച്ച കടലാസിൽ ഉണ്ടാവും. ഇവിടെ ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, നമ്പർ ഇട്ടിട്ട്, ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്പർ ഇട്ടിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അത് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് 18/118 അത് അവിടെ കൊടുക്കുക, 18/118. അതുപോലെ തന്നെ റീസർവേ ബ്ലോക്ക് നമ്മൾ കൊടുക്കുക, മണ്ടട്രി അല്ലെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. റീസർവേ ബ്ലോക്ക് നമ്മൾ ഇവിടെ ദേശം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. റീസർവേ ബ്ലോക്ക് 0/14 ആണ് വരുന്നത്.
തണ്ടപ്പേര് നമ്പറും അതുപോലെ മണ്ടട്രി അല്ലെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ തണ്ടപ്പേര് നമ്പർ നമ്മളിവിടെ 250 ആണ് വരുന്നത്, അതും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തണ്ടപ്പേര് നമ്പർ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, തണ്ടപ്പേര് നമ്പർ എന്നുള്ളത്. അപ്പം 250 ആണ് തണ്ടപ്പേര് നമ്പർ വരുന്നത്. അതിനുശേഷം ഇവിടെ ലാൻഡ് ടൈപ്പ് എന്നുള്ള ഭാഗത്ത് ഡ്രൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലാൻഡിന്റെ ടൈപ്പ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്റ്റെൻഡ് ഇൻ ഹെക്ടർ, അവിടെ നമ്മൾ നമ്മുടെ നികുതിയിലെ ഏത് സർവേ നമ്പറിന്റെ എക്സ്റ്റെൻഡ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാവും, 7669 സ്ക്വയർ മീറ്റർ. അപ്പൊ നമ്മളിവിടെ കൊടുക്കേണ്ടത് 0. 0 എന്നുള്ളത് ഹെക്ടറിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, പോയിന്റ് ഇടുന്നു. അതുപോലെ തന്നെ 0.7, 0.7 എന്നുള്ളത് 6 ആണ്. അതുപോലെ തന്നെ 62 എന്നുള്ളത് സ്ക്വയർ മീറ്റർ ആണ്. അപ്പൊ നമുക്കൊരു പക്ഷെ വ്യത്യാസം വരാം, നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് വ്യത്യാസം വരാം, ചിലപ്പം വെറും 72 ആയിരിക്കാം, 0.72 ആയിരിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ക്വയർ മീറ്റർ മാത്രമായിരിക്കാം, അതുമല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ വിസ്തീർണം എന്താണോ അത് കൃത്യമായിരിക്കണം. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സെന്റ് ആണെന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ ഐക്കൺ കാണാം, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് 10 സെന്റ് ആണെങ്കിൽ 10 എന്നുള്ള സെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ആ ഒരു ഹെക്ടറിലോട്ട് മാറി വരും. അതിനുശേഷം ഇവിടെ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുന്നേ ഈ ഒരു പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് നമ്മളുടെ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം പൊസഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റുകൾ ഇവിടെ കാണിക്കും, നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാൻഡ് ടാക്സ് ഒക്കെ ഇവിടെ നമ്മൾ മുന്നേ കൊടുത്തൊക്കെ ഇവിടെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളത് വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒന്നിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സൈറ്റ് പ്ലാൻ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും, വേറെ ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം പേയ്മെന്റ് ഭാഗത്തേക്ക് പോവുക, മേക്ക് പേയ്മെന്റ് ഭാഗത്തേക്ക് പോവുക. അതിനുശേഷം പേയ്മെന്റ് ചെയ്യുക, 15 രൂപയാണ് പേയ്മെന്റ് വരിക. പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ റുപേ കാർഡ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക, എപ്പോഴും പറയുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ വിസ മാസ്റ്റർ ഒക്കെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ആണെങ്കിൽ അതും നമുക്ക് എല്ലാ ബാങ്കുകളും സപ്പോർട്ട് ചെയ്യും. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ 15 രൂപ 15 പൈസ 15 രൂപ 20 പൈസയോളം പോകും. ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 15 രൂപയോളം പോകും. ഇന്റർനെറ്റ് ബാങ്കിംഗ് ആണെങ്കിൽ 21 രൂപ 20 രൂപ 65 പൈസ 69 പൈസ അങ്ങനെ ഓരോ ബാങ്കിനനുസരിച്ചിട്ട് പോകുന്നതാണ്. അപ്പൊ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അപേക്ഷ നമ്പർ ലഭിക്കും. അതൊക്കെ മുന്നേയുള്ള വീഡിയോകൾ ചെയ്തതാണ്, അതന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്ലിപ്പ് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഭാഗത്തേക്ക് പോയിട്ടോ അല്ലെങ്കിൽ മറ്റോ അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്രിന്റ് എടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്നത്.